ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും വിഷു ആഘോഷിക്കാനുള്ള തിരക്കിലായിരിക്കുമല്ലേ ഞാനും വിഷു ആഘോഷിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണെങ്കിൽ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വിഷുവിന് ഞാൻ ഒരാഴ്ച മുൻപേ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ട് പിന്നെ ഒരുപാട് പണികളൊന്നുമില്ല നമ്മളിന്നും അടിച്ചു വാരി വൃത്തിയാക്കണതല്ലേ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ മാറാലയൊക്കെ തട്ടി പൊടി തട്ടി ഇങ്ങനെ ജനലും വാതിലൊക്കെ തുടക്കി കേട്ടോ അപ്പോൾ പിന്നെ വിഷുവിന് ഓണത്തിന് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല ചെറുതായിട്ടൊരു ക്ലീനിങ് അതായത് ചെറുമട്ടത്തിൽ സാധാരണ നമ്മൾ റംസാൻ നോമ്പൊക്കെ വരുമ്പോൾ ഒരു നനച്ചുപുളി ഉണ്ടല്ലോ നമ്മളെത്ര വീട് വൃത്തിയാക്കിയാലും റംസാൻ നോമ്പിന് ഒരു നോമ്പിനൊരു നനച്ചുപുളിയില്ലേ അതേപോലെ തന്നെയാണ് ഓണം വിഷു ഒക്കെ വരുമ്പോൾ നമ്മളെത്ര വൃത്തിയാക്കാലും അത് വരുന്നതിൻ്റെ ഒരാഴ്ച മുൻപായിട്ട് ഒന്ന് നനച്ച് കുളിച്ച് തുടക്കി കേട്ടോ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഓണം വിഷു പിന്നെ മണ്ഡലകാല പൂജ നവരാത്രി കാലം പിന്നെ പുതുവർഷം പിന്നെ കർക്കിടക മാസം അതായത് രാമായണ മാസം പഞ്ഞമാസം ഇതൊക്കെ വരുന്നതിൻ്റെ ഒരാഴ്ച മുൻപേ വീടൊക്കെ വൃത്തിയാക്കി വീടും തൊടിയൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ എല്ലാം അതായത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം അതിപ്പം ഇനി നമ്മൾ എന്നും നനച്ച് തുടച്ചാലും വൃത്തിയാക്കിയാലും ആ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ വീടൊന്നും കൂടെ വൃത്തിയാക്കാം പറോ അമ്മ അപ്പോൾ അത് ഞാൻ ഇവിടെ ഇങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇവിടെ പിന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല എന്നും ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാറ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ജനലും വാതിലും ഫർണിച്ചറുകളും ഒക്കെ ഒന്ന് പൊടി തട്ടി തുടക്കും കേട്ടോ പിന്നെ എന്നും നമ്മൾ അടിച്ചു വരി തുടക്കുന്നതല്ല അപ്പോൾ ഒരുപാട് ക്ലീനാക്കാനൊന്നുമില്ല ചെറിയ മട്ടത്തിൽ ക്ലീൻ ആക്കാനേ ഉള്ളൂ കേട്ടോ അതായത് ചെറുതായിട്ടുള്ളൊരു നനച്ചുകൂള് പിന്നെ കുറച്ച് ഫർണിച്ചറുകൾ ഉണ്ടായിരുന്നു കേട്ടോ കസേര മേശ സ്റ്റൂള് അതൊക്കെ കഴുകി പിന്നെ കിണ്ടി വിളക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകി അങ്ങനെ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ പക്ഷേ നല്ല വെയിലായിരുന്നു കേട്ടോ ഞാൻ പണി തുടങ്ങിയതാണ് രാവിലെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അടുക്കളയിലും അമ്മേനെ സഹായിക്കാൻ പോകും പിന്നെ ഇവിടുത്തെ വിഷു എന്ന് പറഞ്ഞാൽ വിഷു സംക്രമത്തിൻ്റെ അന്ന് തുടങ്ങും കേട്ടോ അതായത് വിഷു സംക്രാന്തി സംക്രമത്തിൻ്റെ അന്ന് തുടങ്ങിയിട്ട് രണ്ട് ദിവസത്തെ വിഷു അപ്പോൾ ഇവിടെ സംക്രാന്തിൻ്റെ അന്ന് ഇവിടെ സേവാഭാരതിൻ്റെ ചെറിയൊരു കെട്ടിടം പറഞ്ഞിട്ടില്ലേ ഞാൻ അവിടെ വെച്ചിട്ട് കുട്ടികളുടെ കലാപരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ രാത്രി അപ്പോൾ ഇനി അത് കാണാൻ പോകണം എന്തായാലും നാളെ അത് കാണാൻ പോണം പിന്നെ വിഷുവിന് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് കരുതുന്നുണ്ട് എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചില കുട്ടികളൊക്കെ അങ്ങനെ അടിക്കലും വാരലും കഴുകലൊക്കെ കഴിഞ്ഞു ഇനി വൃത്തിയാക്കാനുള്ളത് അടുക്കളയാട്ടോ അടുക്കളയിൽ പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും നമുക്ക് വൃത്തിയായിട്ടില്ലായിട്ടില്ല എന്ന് തോന്നൂലേ അപ്പോൾ അതാ അടുക്കളയിലെ കബോർഡുമേൽ ഒരുപാട് ആകെ പരന്ന് കിടക്കുന്നുണ്ടോ കുപ്പികളും പാത്രങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ആദ്യം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് എല്ലാം അങ്ങോട്ട് തന്നെ അടുക്കി വയ്ക്കണം കേട്ടോ അധികം പണിയൊന്നുമില്ല ചെറിയ പണിയേ ഉള്ളൂ പിന്നെ വിഷുവിന് എല്ലാവരും വിഷുക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ ഞങ്ങളും വിഷുക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ മട്ടത്തിലൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ വലിയ ആർഭാടമായിട്ടൊന്നുമില്ല ചെറിയ മട്ടത്തിലെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കണതല്ലേ പണ്ടൊക്കെ അല്ലേ വർഷത്തിൽ രണ്ട് പ്രാവശ്യം അതായത് ഓണത്തിന് വിഷുവിന് മാത്രം പിന്നെ 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 കുറച്ചങ്ങട് കഴിഞ്ഞപ്പോൾ പിന്നെ പുതുവർഷത്തിന് ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടി അങ്ങനെ വാങ്ങാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇപ്പോൾ പിന്നെന്താ ഇപ്പോൾ കല്യാണങ്ങൾക്ക് എന്ത് വിശേഷങ്ങൾക്കും നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങുമല്ലോ അല്ലേ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തുടങ്ങിയ പണികളാണ് അതിൻ്റെ ഇടയിൽ അടുക്കള പണിയുണ്ട് ഇപ്പോൾ ഭയങ്കര ക്ഷീണം ഭയങ്കര ദാഹം ക്ഷീണത്തെക്കാട്ടിലും വലുത് ദാഹമാണ് കേട്ടോ നല്ല വെയിലല്ലേ നല്ല ചൂടും അപ്പോൾ ഞാനിതാ കുറച്ച് ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു ഇഞ്ചി കഷ്ണം കൂടെ ചേർക്കൂട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചിൻ്റെ നീരും ഓറഞ്ചിൻ്റെ നീരും പഞ്ചസാരൻ്റെ മധുരമൊക്കെ പാടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇനി ഇപ്പം ഞാൻ തണുത്ത വെള്ളമൊന്നും എടുത്തിട്ടില്ല അതായത് ഫ്രിഡ്ജിൽ വെള്ളമൊന്നും എടുത്തിട്ടില്ല നാല് ഓറഞ്ച് എടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു പിന്നെ പാകത്തിന് പഞ്ചസാര ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഫ്രഷായിട്ടൊന്നടിക്കുകയാണ് കേട്ടോ വേനൽക്കാലത്ത് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കണം എപ്പോഴും വെള്ളം കുടിക്കാൻ തന്നെയാണല്ലോ എല്ലാവരും പറയുന്നത് വെള്ളമാണല്ലോ നമ്മുടെ ശരീരത്തിന് നിലനിൽപ്പിന് ആവശ്യം ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മളെ കാര്യമൊക്കെ പോക്കാണ് അപ്പോൾ നാല് ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് ഇപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത് അത്രയ്ക്കും ദാഹ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഓറഞ്ച് എടുത്തത് കേട്ടോ ഇപ്പോൾ പിന്നെ എല്ലാ പഴങ്ങളിലും മായം ചേർക്കട്ട് എന്നല്ലേ പറയണേ തണ്ണിമത്തനൊന്നും തീരം കഴിക്കാൻ പാടില്ല മഞ്ഞപ്പിത്തം വരുന്നുണ്ട് തണ്ണിമത്തൻ കഴിച്ചവർക്കൊക്കെ എന്നൊക്കെ പറയുന്ന വയ്ക്കുന്നുണ്ട് ഇതിപ്പോ ഓറഞ്ചിലും നല്ല മായം ചേർക്കണമെന്ന് അറിയില്ല ഏതായാലും ഓറഞ്ചൊക്കെ നല്ല നീരുള്ള ഓറഞ്ചാണ് കേട്ടോ അങ്ങനെ രണ്ട് ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് അവിടെ റെഡിയായി ഇനി ഞാൻ സ്വസ്ഥമായിട്ടിരുന്നൊന്ന് കുടിക്കട്ടെട്ടോ ആഹാ പിന്നെ എൻ്റെ വീഡിയോയിൽ ചെടികളെ കൂടി കാണിക്കാൻ ഞാൻ വളരെ മോശമല്ലേ എല്ലാ വീഡിയോയിലും ചെടികളുണ്ടാവുമല്ലോ അപ്പോൾ അതാ എൻ്റെ ചെടികളൊക്കെ നല്ല പൂത്തൊലഞ്ഞിങ്ങനെ നിൽക്കുന്നാണ്ടോ എല്ലാ ചെടികളും ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നിത്യ കല്യാണിൻ്റെ ഒരു തോട്ടമാണ് പിന്നെ പത്ത് മണി നാല് മണി എൻ്റെ ഓർക്കിഡ് അങ്ങനെ ഒരുപാട് പൂക്കൾ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ എന്ത് രസമേ പലതരം കളറിലുള്ള പൂക്കൾ ഇത് കാണുമ്പോൾ തന്നെ കണ്ണിനും മനസ്സിനും ഭയങ്കര സന്തോഷമാണ് ഇത് പത്ത് മണി പൂവാണ് കേട്ടോ ഒരു ചട്ടിയിൽ രണ്ട് മൂന്ന് തരം കളറിലെ പത്ത് മണി പൂക്കളാണ് കേട്ടോ അപ്പോൾ രണ്ട് തരം വിരിഞ്ഞു ഇനി ഒരു തരം കൂടെ വിരിയാനുണ്ട് അത് എന്നാൽ അറിയില്ല ചിലപ്പോൾ വിഷു കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിഷുവിനെ വരവേൽക്കാനുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു ഒരുക്കങ്ങൾ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഒരുക്കങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യ സമൃദ്ധി എന്നറഞ്ഞാൽ നല്ലൊരു വിഷു പുതുവർഷ ആശംസകൾ താങ്ക്